നമസ്കാരം. ഈ സന്ദീപ് വചസ്പതി ഒറിജിനലി മന്ദബുദ്ധിയാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് തോന്നുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊരു പോസ്റ്റ് കണ്ടു. രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റിൻ്റെ വാചകമാണ്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന നിലയ്ക്കായിരുന്നു ബിപിൻ റാവത്ത്. അതായത് രാജ്യത്ത് രാജാവ് നഗ്നനാണ്, അദ്ദേഹം കൊല്ലുന്ന രാജാവാണ്. അത് പ്രജകളെ ആയിക്കോട്ടെ മറ്റാരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ശത്രുരാജ്യങ്ങളിലുള്ളവരെയൊക്കെ കൊന്നു, സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ ബി ജെ പിക്കാർ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ ഈ നാട്ടിലെ പൊതുജനങ്ങളാണ്. അത് കർഷക സമരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നാഗാലാൻഡിൽ നടക്കുന്ന സമരങ്ങളായിക്കോട്ടെ, ഇത്തരത്തിൽ ഏത് സമരങ്ങൾ, പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാലഘട്ടത്തിലായിക്കോട്ടെ, ആ സന്ദർഭങ്ങളിലെല്ലാം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് ഇവിടുത്തെ സിവിലിയൻസാണ്. അപ്പോൾ സന്ദീപ് വചസ്പതി പറഞ്ഞു വയ്ക്കുന്ന വാചകം, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, ആരെയാണ് ഉദ്ദേശിച്ചത്? ഒരു അനുശോചനക്കുറിപ്പാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞത്. ഇദ്ദേഹം മനഃപൂർവ്വം ഇത് പറയുന്നതാണോ അതോ അറിയാതെ പറഞ്ഞു പോകുന്നതാണോ, ഇത് ഇവരുടെയൊക്കെ മനോനില സംബന്ധിച്ച് തകരാറുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരിടയുണ്ടാക്കുകയാണ്. നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരെ മുമ്പുണ്ടായിരുന്ന ഒരു കേസ് പരിശോധിച്ചാൽ, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഇസ്രത് ജഹാൻ വധക്കേസ്, ഗോദ്ര കൂട്ടക്കൊല തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ കൊല്ലുന്ന രാജാവെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരു സംഘപുത്രൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ഇനി എന്തിനാണ് ബാക്കിയുള്ളവർ ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്? അതെ, സന്ദീപ് വചസ്പതിയുടെ വാചകത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ നാല് വാചകങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും അത് സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടും. അതൊന്ന് കേട്ടു നോക്കാം. 43 വർഷത്തെ സമർപ്പിത സൈനിക സേവനം, കഴിഞ്ഞ കുറേ കാലമായി ഭാരതത്തിൻ്റെ സുരക്ഷ എന്നതിൻ്റെ പര്യായമായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പോലെയായിരുന്നു നരേന്ദ്രമോദിയും അജിത് ഡോവലും ബിപിൻ റാവത്തും. സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള തിരിച്ചടികൾ ഭാരതത്തിന് പരിചയപ്പെടുത്തിയ സൈന്യാധിപന്റെ മരണത്തിൽ ജിഹാദികൾ ആഘോഷിക്കുന്നതിൽ തെറ്റു പറയാൻ സാധ്യമല്ല. കാരണം റാവത്ത് അവരുടെ പേടി സ്വപ്നമായിരുന്നു. ഭാരതാംബയുടെ വീരപുത്രന് ധീരയോദ്ധാവിന് അന്ത്യപ്രണാമം. ഓം ശാന്തി. ഇതാണ് സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റ്. ഈ രാജ്യം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, സർവ്വസൈന്യാധിപനായ ഒരു വ്യക്തിയുടെ അകാലത്തിലുള്ള അപകട മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ ഒരാളുടെ മരണം എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു, അദ്ദേഹം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അവരെ ഫോളോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആരാധിക്കുന്ന സന്ദീപിനെ പോലുള്ള വ്യക്തികൾ തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ, ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം ഇത്തരത്തിലുള്ള ആദരങ്ങൾ ലഭിക്കാൻ യോഗ്യരല്ല എന്ന വാക്കുകൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉന്മൂലനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടതും ഈ നാട്ടിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി കൊല്ലുന്ന രാജാവ് തന്നെയാണെന്ന് സന്ദീപ് വചസ്പതി അടിവരയിട്ട് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റും? ഒരിക്കലും എതിർക്കാൻ പറ്റില്ല. ബി ജെ പിയുടെ മനസ്സിൽ തന്നെയുണ്ട് ഈ നാട്ടിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക വിഭാഗക്കാരെ കൊന്നു തള്ളുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മൗദൂദികൾക്കെല്ലാം അദ്ദേഹം പേടി സ്വപ്നമായിരുന്നു എന്ന് പോലും. ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെക്കുറിച്ചാണ് സന്ദീപ് വചസ്പതിയുടെ വാക്കുകളിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കപ്പെടുന്ന ഒരു ഏരിയ ആരും കണ്ടതായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലരാരെങ്കിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായം കൊണ്ടായിരിക്കും. ഈ ജമ്മു കാശ്മീരിലായിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യത്ത് മറ്റ് റയോട്സ് നടന്ന, അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ മറവിൽ കുറേ പേരെ കൊന്നൊടുക്കുന്നു, കുറേ പേരെ കേസിൽപ്പെടുത്തുന്നു. ഇത്തരത്തിൽ സൈനിക ഏറ്റുമുട്ടലുകളിലെല്ലാം കൊല്ലപ്പെട്ടവർ, അത് നരേന്ദ്രമോദി മനഃപൂർവ്വം ചെയ്തതാണെന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും സന്ദീപ് വചസ്പതിയെ പോലുള്ള ഇത്തരം വെനകൾ ബി ജെ പിക്ക് എല്ലാ കാലത്തും ദോഷം തന്നെയാണ്. ഇവരെ പോലുള്ളവരുടെ നാവുകളും ഫേസ്ബുക്ക് പേജുകളും ഉള്ളപ്പോൾ നരേന്ദ്രമോദിക്കെന്നും വിമർശനത്തിന് മറ്റിടങ്ങൾ തേടി പോകേണ്ടി വരില്ല. കാര്യം ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഇത്രത്തോളം ലോക അബദ്ധങ്ങൾ അത് തന്നെ ബി ജെ പിയെ ഈ നാട്ടിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേതാക്കന്മാരെ വളച്ചുകൂട്ടി, ഇത്തരം വർഗീയ ചിന്തകളെ, ഇത്തരം ദോഷയി ദൃക്കുകളെ ബി ജെ പി എല്ലാ കാലത്തും പേർന്നത് തന്നെയാണ് ഈ നാട്ടിൽ ഈ സംഘടന ഇങ്ങനെ അധപ്പതിച്ച് ഭൂമിയോളം പതിഞ്ഞു കിടക്കുന്നത്.
പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എടുത്തു നോക്കിയാൽ എന്തുകൊണ്ട് ഇതിന് വളർച്ച ഉണ്ടാകുന്നില്ലെന്ന് കേട്ടാൽ ഇത്തരം നേതാക്കന്മാർ ഇതിനെ നയിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു സംഘടന വളരുക നരേന്ദ്രമോദിയുടെ തിരിച്ചറക്ക് കാലമാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇത്രയും കാലം ഹൈപ്പിൽ നിന്നതിനു ശേഷം ഒരു വലിയ കയറ്റം കയറി തിരികെ ഇറങ്ങുകയാണ് അതിന്റെ സൂചനകളായിട്ടാണ് ഓരോരോ തിരിച്ചടികൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തെ ട്രോളാനും കൂടി ബി ജെ പി കാർ രംഗത്ത് വരുന്നു എന്നത് സന്ദീപ് വജസ്പതിയുടെ പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാം അദ്ദേഹത്തിന് എന്തൊക്കെയോ അമർശങ്ങൾ ആരോടൊക്കെയോ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു ട്രോൾ രൂപത്തിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിയാണ് ബിപിൻ റാവത്ത് അതായത് നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് പറ്റിയ മന്ത്രിയായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈ നാട്ടിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്.